جزاكم الله خير. يندى بس هما يعنى بويا كان كيلا ومبدا انجنا ما تورنجي له ومبدا مونا ومبدا انجنا كقول له بثمانية باراي يوز انجنا ولا بتحتنا كاينو بوان هذا كذا الفلك وانا بو كتر ولا اي انا بو بينجو ولا بس كي بينجو كله انا بو بوان دونه نللا يودا امك بو بطلنا ما بينجو لا وانا ايكو اطلع عليه شو ما هي ربنا كتر بتحتنا كاينو بوانه വളരെ പെട്ടെന്ന് സമയം ഓടാണ്, ഭയങ്കര ഓട്ടമാണ്. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്നായില്ലേ? എന്റെ അടുക്ക മരിക്കണോട് മരിക്കണേ, ജനിക്കലോട് ജനിക്കണേ, ക്യാൻസൽ ആയി പോകണോ ക്യാൻസൽ ആവണം, പുതിയ വിസക്ക് വരുന്നവര് വരുന്നു, എന്തൊക്കെയാണ് നടക്കുന്നുണ്ടല്ല. വളരെ പെട്ടെന്ന് ഓടുകയാണ് സമയം. സമയത്തിൽ ബർക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹു നമ്മുടെ സമയങ്ങൾ ബർക്കത്ത് തരട്ടെ. സമയം വളരെ ഉപകാരപ്രദമായി എടുക്കാൻ പറ്റുന്നവർ രക്ഷപ്പെട്ടു. സമയം നമ്മള് എന്ത് ചെയ്ത ഒന്ന് ചെയ്താലും ചെയ്തില്ലെങ്കിലും ടൈം പോയിക്കൊണ്ടേയിരിക്കാം, പിടിച്ചു നിർത്താൻ പറ്റൂല. ബാറ്ററി എടുത്ത് ഒഴിവാക്കേണ്ടി വരും ബ്ലോക്കെന്ന്. പക്ഷെ സമയം പോയിക്കൊണ്ടിരിക്കുക, അടുത്തുള്ള ക്ലോക്ക് വർക്ക് ചെയ്യല്ലേ. അപ്പോ ഉപകാരം ചെയ്യുക. അള്ളാഹു നമുക്ക് സമയം അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാനുള്ള അവസരങ്ങളാക്കി അള്ളാഹു തരട്ടെ. അള്ളാഹുവിനാണ് ആകാശ ലോകങ്ങളിലുള്ള എല്ലാം അള്ളാഹുവിനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വിശാലത ഇഷ്ടം പോലെയാണ്. വയക്കതിർ ചില ആളുകൾക്ക് അള്ളാഹു ചുരുക്കി കൊടുക്കുന്നു, വളരെ കുറച്ചുള്ളൂ, അത് തീർന്നാ തീർന്നു. ചിലർക്ക് അങ്ങനെയല്ല, വരവ് എത്രയാണ്, ഇൻകം എത്രയെന്ന് അറിയാത്ത എത്രയോ മുതലാളിമാരുണ്ട്, എത്രയാ വരുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിമായ ഒരു മുതലാളി പറയാണ് എനിക്ക് എത്രയാ കിട്ടണത് എന്ന് എനിക്ക് ഒരു അറിവില്ല എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് മുമ്പിൽ സക്കാത്ത് കൊടുക്കണില്ല. അല്ല, സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് ഇത് ബോധം വേണം, എത്രയാണ് വരവ്, അതിന്റെ 2.5% കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു മുതലാളിക്ക് ബോധ്യം വരണം എന്റെ വരവ് എത്രയാണ്. അല്ല ഉദ്ദേശിക്കുന്നവർക്കാണ് ഭക്ഷണം വിശാല ചെയ്തു കൊടുക്കുന്നത്. ചില ആളുകൾക്ക് അള്ളാഹു സങ്കുചിതമാക്കി കൊടുക്കുന്നു. ആർക്ക് എത്രയാണ് കിട്ടുന്നത്, ആർക്ക് എത്രയാണ് അള്ളാഹു കൊടുക്കുന്നത്, ഇതൊക്കെ അള്ളാഹ് ശരിക്കും. ബാങ്ക് സ്ലിപ്പിന്റെ ആവശ്യം അള്ളാഹ്ക്കില്ല, ATM പേ സ്ലിപ്പ് ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. റബ്ബിനറിയാം ആർക്കാണ് എത്രയാ കിട്ടുന്നത് എന്ന്. നിങ്ങൾ വേജാറാവണ്ട. മനസ്സിലാക്കേണ്ട വിഷയം, ലിമൻ യശ, അള്ളാഹു ആർക്കാണോ ഉദ്ദേശിക്കുന്നത് അവർക്കേ അല്ല കൊടുക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ അസൂയപ്പെടേണ്ട കാര്യമില്ല. എന്റെ റബ്ബ് ഒന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ചു, ഞാൻ പിന്നെ അസൂയപ്പെടുന്നത് അത്രേ വേണ്ടു. എന്റെ റബ്ബ് അയാൾക്ക് അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചു, അൽഹംദുലില്ല. എന്റെ റബ്ബാണ് ഉദ്ദേശിച്ചത്, അയാൾക്ക് അത് വേണമെന്ന് അല്ല കൊടുത്തു, അൽഹംദുലില്ല. എന്റെ റബ്ബിന്റെ തീരുമാനം എനിക്ക് തടയാൻ പാടില്ലല്ലോ, എനിക്കതിൽ അതൃപ്തി പ്രകടിപ്പിക്കാനും പാടില്ലല്ലോ എന്ന ഒരു നല്ല ചിന്ത ഒരു മുസ്ലിം എപ്പോഴും കൊണ്ടു നടക്കണം. അള്ളാഹു നമ്മുടെ കൽബുകളൊക്കെ ശുദ്ധിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ ഞങ്ങൾ പറയാണ്, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ. ഹലാലു വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹ, അതിന്റെ ഇടയിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ വരും. ഖിയാമത്ത് നാൾ വരെ ലോകത്ത് പുതിയ പുതിയ ഇഷ്യൂസ് അതിന് വ്യക്താവൂല. ഇത് ഹലാൽ തന്നെ ആണോ, ഇത് ഹറാമാണോ, എപ്പോഴാണ് ഇത് ഹലാലാവുന്നത്, എപ്പോഴാണ് ഇത് ഹറാമാകുന്നത്, ഏത് സാഹചര്യത്തിനാണ് ഇത്, ചിലപ്പോ മനസ്സിലാക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളും ഉണ്ട്. നബി ഞങ്ങൾ പറഞ്ഞു, വ്യക്തമായും ഹലാൽ വ്യക്തമായും ഹറാം, അങ്ങനെ ചില വിഷയങ്ങൾ, രണ്ട് കാറ്റഗറി അങ്ങനെ. അതിന്റെ ഇടയിൽ ആണോ അല്ലേ അറിയാത്ത വിഷയങ്ങൾ വരും. ആണോ അല്ലേ ഉമൂർ മുസ്തബിഹ. ഫമൻ തറക മാ ശുബ്ബിഹ അലൈഹി മിനൽ ഇസ്മ് കാന ലിമസ്തബാന അത്രക. അപ്പൊ ഒരാൾക്ക് തോന്നാൻ അത് ഹറാമാണോ അല്ലയോ എന്നാൽ തിന്മയാവാൻ സാധ്യത ഉണ്ട്. അങ്ങനത്തെ ഒരു സംഗതി എന്നാൽ തിന്മയാണെന്നൊരു ഉറപ്പില്ല. അങ്ങനത്തെ ഒരു സംഗതി ആരെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ തിന്മയാവാൻ സാധ്യതയുണ്ട് എന്നത് ഒഴിവാക്കിയാൽ, പൂർണ്ണമായും തിന്മയാണ് എന്ന് ബോധ്യപ്പെട്ടത് ഒഴിവാക്കാൻ അത് ഇയാളെ സഹായിക്കും. ബിയർ കുടിക്കുന്നവന് മെല്ലെ മെല്ലെ കള്ളു തീർത്തും, അതാണ് അവസ്ഥ. ഗൾഫിലേക്ക് ബിയർ ഉണ്ടാവും, നല്ല ബാർലി അല്ലേ, ചൂടിന് മൂത്രച്ചൂടിന് നല്ലതാണെന്ന്. അതിൽ എത്രയോ 0.something ആൽക്കഹോൾ ഉണ്ടെന്നാണ്. ഈ ആൽക്കഹോൾ ഇല്ലാത്തതെന്ന് നമ്മൾ പറയാം. എന്നാലും അതൊക്കെ ഒരു കള്ളുടിയന്മാർ കുടിക്കണ ഏർപ്പാടല്ലേ. ആ കുപ്പിന്റെ പോലും ഡിസൈൻ കണ്ടാൽ തന്നെ അത് കള്ളുപ്പിന്റെ പോലെ തന്നെ അല്ലേ. അത് മെല്ലെ മെല്ലെ അതിലേക്കുള്ള ചുവട് വെപ്പാണ്.
അതിന്റെ ഗൗരവം നഷ്ടപ്പെടും. അതിപ്പോ എസ് കൊടുക്കണ പോലെ അല്ലെങ്കിൽ മിനറൽ വാട്ടർ കുടിക്കണ പോലെ കുടിക്കാൻ തുടങ്ങിയാൽ കള്ളു കൊടുത്ത് ആവശ്യമല്ല. അങ്ങനെ അങ്ങനെ ഒരു രീതി പിശാച്ച് കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ കുടിക്കൂല, വിട്ടു നിൽക്കാം, എനിക്ക് വേണ്ട. എങ്ങനെ ആൾക്കഹോൾ ഇല്ലാത്ത ബീറിനെ കുടിക്കുന്നില്ല, ആൾക്കഹോൾ ഇല്ല എന്തായാലും കുടിക്കാൻ പാടില്ല, ആൾക്കഹോൾ ഇല്ലാത്തതിന് എനിക്ക് വേണ്ട. എന്തുകൊണ്ട്? അത് ഒരുതരം തിന്മയിലേക്കുള്ള ഡോർവേ തുറന്നു വെച്ചു തരും, തിന്മയിലേക്കുള്ള കവാടമാണത്. അതിനോടുള്ള ഒരുതരം സീരിയസ്നെസ് നഷ്ടപ്പെടും. അപ്പൊ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരാൾ തിന്മയാണോ എന്ന് വ്യക്തമല്ലാത്തത് ഒരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ തിന്മയാണെന്ന് വ്യക്തമുള്ളത് ഉപേക്ഷിക്കാൻ അയാൾക്ക് എളുപ്പമാവും. തിന്മയാണോ എന്ന് സംശയമുള്ള വിഷയം, ആ വിഷയം ഒരാൾ ചെയ്യാൻ ധൈര്യപ്പെട്ടാൽ വ്യക്തമായും തിന്മയായത് ചെയ്യാൻ ഒരു മനുഷ്യന് ധൈര്യം വന്നേക്കും. തിന്മകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സുരക്ഷിത മേഖലയാണ്. ഹിമല്ലാ, രാജാക്കന്മാർക്ക് ചില ബൗണ്ടറീസ് ഉണ്ടാവും, അതാരും മുറിച്ചു കടക്കരുത്, ഇവിടെ ആരും വരരുത് എന്ന് പറയുന്ന രാജാക്കന്മാർ ഉണ്ടാക്കി വെക്കുന്ന ചില ബൗണ്ടറികൾ ഉണ്ടാവുന്ന അവിടെ പബ്ലിക്കിന് വരാൻ പാടില്ല. അള്ളാഹുവിന്റെ ആ ഒരു പ്രൊട്ടക്റ്റഡ് സാങ്ക്ച്വറിയാണ് അള്ളാഹുവിന്റെ. അള്ളാഹു തിന്മ എന്ന് പറഞ്ഞ സംഗതി അവിടെ നിങ്ങൾ അടുക്കാൻ പാടില്ല. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ ഈ പ്രൊട്ടക്റ്റഡ് സാങ്ക്ച്വറിയുടെ സുരക്ഷിത മേഖലയുടെ ചുറ്റുഭാഗത്തും ഇങ്ങനെ മേയാൻ തുടങ്ങിയാൽ യൂഷിക്കു അൻ യുവാഹ്യ, അതിലുള്ളിലേക്ക് പെട്ടുപോവാൻ സാധ്യതയുണ്ട്. ഒരു ആറ്റം പറ്റുന്ന മേക്കയാണ് ഇത്, ഒരു പുൽമേടാണ് ഇത്, രാജാവിന്റെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിന്റെ വക്കത്തെ കുറെ പുല്ലുണ്ടല്ലോ, അതിന്റെ ആടുകുട്ടി തിന്നോട്ടെ എന്ന് പറഞ്ഞ് ആ ആടുകുട്ടി എന്ത് ചെയ്യാണ്? അതിന്റെ വക്കത്തിൽ കുറഞ്ഞ കൊണ്ടുപോവാണ്. ഇയാള് തിരിയുമ്പോഴേക്ക് ഒരു പുല്ലിപ്പുറത്ത് കടിച്ചിട്ടുണ്ടാവും, തൊട്ടിപ്പുറത്തേക്ക് എത്തിപ്പോകും. അപ്പൊ അതൊന്നും എന്റെ അടുത്തേക്ക് പോകണ്ട. അതുകൊണ്ടാണ് പോലെ അത്തക്കറബുസിന, നിങ്ങൾ വ്യഭിചാരത്തിന്റെ അടുത്തേക്ക് തന്നെ പോകണ്ട. വ്യഭിചാരത്തിന്റെ അടുത്തേക്കൊക്കെ പോകണ്ടെന്നൊക്കെ പറഞ്ഞ എന്താ, വ്യഭിചാരവുമായി ചിന്തിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യണ്ട. അത്തക്കറബുസിന, എന്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞ അർത്ഥം അതാണ്. ചില പാട്ട് സീനുകള്, ചില സിനിമകള്, ചില മാഗസിൻ, ചില പിക്ചറുകള്, ചില നറേറ്റീവ്സ്, ചില നോവലുകള് ഭയങ്കര മോശമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അൽഫ് ലൈല വലൈല കേട്ടിട്ടില്ല? അറബിയിലാണത്. ആയിരത്തൊന്ന് രാവുകൾ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരു ഫിക്ഷനാണ്, കഥയാണ്. സുബ്ഹാനല്ലാഹ്. ഞാനത് സ്കൂളിന്റെ ലൈബ്രറിയിലുണ്ട്. ഞാനത് ഇങ്ങനെ വെറുതെ കൊണ്ടുവന്ന് നോക്കി നോക്കുമ്പോ റഹ്മാനായ റബ്ബേ, അത് അറബിയാണ്, അറബി കോപ്പിയാണ്. ഇത് കുട്ടികൾ വായിച്ചു പോയാൽ എന്തായിപ്പോ? അങ്ങനെ അത് സെൻസർഷിപ്പിന് വേണ്ടി അത് മാറ്റിവെച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ വായിക്കേണ്ടാണ് പറഞ്ഞത്. എന്താണ് അതിനകത്തുള്ളത്? അത്രയും വൈകാരികമായ രീതിയിലുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറയാൻ സ്വഭാവം മനുഷ്യന്മാരല്ലേ, മനസ്സിന്റെ ഉള്ളിൽ വ്യഭിചാരത്തിലേക്കുള്ള ചിന്തകൾ ഒന്നും വായിക്കണ്ട. അതുകൊണ്ടാണ് പ്രേമവും മറ്റ് വിഷയങ്ങളൊക്കെ തിന്മയിലേക്കുള്ള കവാടങ്ങൾ. കവാടന്നെ തിന്മയാണ്. അതുമായി ചുറ്റിപ്പറ്റി എന്തെല്ലാം അതിലേക്ക് നമ്മെ കൊണ്ടുവരുന്നുവോ അതൊക്കെ സൂക്ഷിച്ചെങ്കിലേ ഇതിൽ പെടാതിരിക്കുന്നു. അള്ളാഹുവിന്റെ കർത്താവിനെ ചോദിക്കാൻ അള്ളാഹു നമുക്ക് കർത്താവിന് നൽകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് സമ്പത്തുമായുള്ള ഫിത്നെ ഭയങ്കര ഫിത്നെയാണ്. ജനങ്ങൾ മുഴുവനും ഫിത്നയാകുന്ന വിഷയം, ഏറ്റവും വലിയ ഫിത്നകൾ പെണ്ണുങ്ങളാണ് വലിയ ഫിത്ന എന്ന് പറഞ്ഞു. പക്ഷേ പെണ്ണുങ്ങൾ എന്ന ഫിത്നയിലേക്കുള്ള താക്കോൽ സമ്പത്താണ്, വ്യഭിചാരത്തിലേക്കുള്ള താക്കോൽ സമ്പത്താണ്. ആ രീതിയിൽ സമ്പത്തിന്റെ ഫിത്നയെ നിങ്ങൾ പേടിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ മുബാഹ, ആ മനുഷ്യൻ അഭിമാനം നടിച്ചുകൊണ്ട് പറയാൻ എനിക്ക് സമ്പത്തുണ്ടല്ലോ. ഞങ്ങൾ പറയാൻ ഇന്നലെ എല്ലാ സമൂഹത്തിന് ഫിത്നകളുണ്ട്, എല്ലാ സമൂഹത്തിനും. എന്റെ ഉമ്മത്തികളുടെ ഫിത്ന സമ്പത്താണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്ന മേഖലകളുണ്ട്, പരീക്ഷിക്കപ്പെടുന്ന മേഖലകൾ. എന്റെ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടുന്ന ഒരു മേഖല സാമ്പത്തികമാണ്. നമ്മൾ പറഞ്ഞേ കച്ചവടക്കാർക്കൊക്കെ പറയാറുണ്ട്, നിനക്കാണെങ്കിൽ ഇപ്പൊ എങ്ങനെ ബിസിനസ് ചെയ്യാ, ഒരു വേറൊന്നും കേൾക്കാൻ പറ്റൂല, ഒന്നും എല്ലാം ഹറാം ഹറാം എന്ന് പറഞ്ഞപ്പോ സമ്പാദിക്കണ്ടേ, പറ്റില്ല, എന്താ കച്ചവടം ചെയ്യാൻ പറ്റിയ, എന്താ വിൽക്കാൻ പറ്റിയ, എങ്ങനെയൊക്കെ പോയാ വല്ലതും നടക്കുവോ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വീണ്ടും വിചാരങ്ങളിൽ നമ്മുടെ ഈമാനിന്റെ ഒന്ന് ഈമാനിന്ന് കറകളഞ്ഞ് എടുക്കേണ്ടതിന്റെ അനിവാര്യതയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ കുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എന്റെ സമ്പത്തിന്റെ ഫിത്ന, സമ്പത്ത് എന്റെ ഉമ്മത്തിന്റെ ഫിത്ന.
സമ്പത്താണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല അറിയണമേ ഇന്ന ദിനാറ വദർഹമ അഹ്ലക മൻ കാന ഖബ്ലകും വഹുമ മുഹ്ലികാകും ദീനാറും ദിർഹമും സ്വർണ്ണവും വെള്ളിയും രണ്ട് നാണയങ്ങളാണ് ഇതാണ് നിങ്ങളുടെ മുൻഗാമികളെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞത് നിങ്ങളെയും അത് തന്നെ നശിപ്പിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നുവെന്ന് മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഫിത്നത്തുൽ മാൽ സമ്പത്തുമായി ബന്ധപ്പെട്ട ഫിത്ന യാതി അലൽ നാസ് സമാൻ ഇത് ഞങ്ങൾ പറയാൻ ഒരു കാലഘട്ടം വരും ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം ഒരു കാലഘട്ടം വരും ലാ യുബാലിൽ മർ ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്യൂല മാ അഖദ മിൻഹു എവിടുന്നാണ് അയാൾ എടുത്തത് സമ്പാദിച്ചത് അമിനൽ ഹലാലി അമിനൽ ഹറാം ഇമാം ബുഖാരി രംഗത്തിരിച്ച ഹദീസാണ് ഹലാലിൽ നിന്നാണോ ഹറാമെന്നാണോ ഉണ്ടാക്കിയത് എന്നൊന്നും ചിന്തിക്കൂല അത് പൂണോട്ട പൈസ അല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് വരും ഒരു കാലം വരും അന്നാരിതൊന്നും മൈൻഡ് ചെയ്യൂല ഹലാല ഹറാം പൈസട്ടിയ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ചില വിഷയങ്ങൾ നമുക്ക് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ